ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മിനിസ് ഓൺലൈൻ ട്യൂഷൻ. ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് മൂന്നാമത്തെ പാഠം ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന പാഠത്തിന്റെ വർക്ക്ഷീറ്റാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 27 ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അത് ചെയ്തതിന് ശേഷം 28-ാമത്തെ പേജിലെ പ്രവർത്തനത്തിലേക്ക് പോകാം. എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 മില്ലി ലിറ്റേഴ്സ് വാട്ടർ. ഒരു ബോട്ടിലിൽ, ഒരു കുപ്പിയിൽ 250 മില്ലി ലിറ്റർ വെള്ളം കൊള്ളും. ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽ. മൂന്ന് കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം ആണല്ലേ. ഒരു കുപ്പിയിൽ 250 മില്ലി ലിറ്റർ വെള്ളമുണ്ട്. മൂന്ന് കുപ്പി നിറയ്ക്കാൻ എത്ര മില്ലി ലിറ്റർ വെള്ളം വേണ്ടിവരും? 250നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 × 250 മില്ലി ലിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 750 മില്ലി ലിറ്റേഴ്സ്. 250നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 750 കിട്ടും. ഇതിനെ മറ്റേതൊക്കെ രീതിയിൽ കൂടി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, അതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻ വേർഡ്സ്, അതായത് സംഖ്യകളുടെ മടങ്ങുകളായിട്ട് എങ്ങനെ എഴുതാം. 750 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 250നെ 3 കൊണ്ട് ഗുണിക്കുകയാണല്ലേ. അതായത് 250 മില്ലി ലിറ്ററിന്റെ 3 മടങ്ങാണ് 750 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 250 മില്ലി ലിറ്റർ ഈസ് 750 മില്ലി ലിറ്റർ. 250 മില്ലി ലിറ്ററിന്റെ 3 മടങ്ങാണ് 750 മില്ലി ലിറ്റർ. ഇനി ഇതിനെ നമുക്ക് സംഖ്യകളായിട്ട്, അതായത് ഗുണനക്രിയയായിട്ട്, മൾട്ടിപ്ലിക്കേഷൻ നമ്പറായിട്ട് എങ്ങനെ എഴുതാം? ഒന്നുമില്ല, 3 × 250 ഈസ് ഈക്വൽ ടു 750. 3 × 250 = 750. മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. എ പാക്കറ്റ് ക്യാൻ ഹോൾഡ് 500 ഗ്രാംസ് ഓഫ് ഷുഗർ. ഒരു പാക്കറ്റിൽ 500 ഗ്രാം പഞ്ചസാര ഉണ്ട്. ഹൗ മച്ച് ഷുഗർ ഡു വി നീഡ് ടു ഫിൽ 4 പാക്കറ്റ്. 4 പാക്കറ്റ് നിറയ്ക്കണമെങ്കിൽ എത്ര പഞ്ചസാര വേണം? അതും ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. ഒരു പാക്കറ്റിൽ 500 ഗ്രാം പഞ്ചസാരയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ 4 പാക്കറ്റിൽ എത്ര പഞ്ചസാര കാണും? 4 × 500 ഗ്രാംസ്. 500 ഗ്രാമിനെ 4 കൊണ്ട് ഗുണിക്കുക, എത്ര കിട്ടും? 2000 ഗ്രാംസ്. 2000 ഗ്രാം കിട്ടും. ഇതിനെ മുൻപ് പറഞ്ഞതുപോലെ വേർഡ്സിൽ നമുക്ക് എങ്ങനെ എഴുതാം, മടങ്ങുകളായിട്ട് എങ്ങനെ എഴുതാം? 2000 ഗ്രാം എന്ന് പറയുന്നത് 500 ഗ്രാമിന്റെ 4 മടങ്ങാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 4 × 500 ഗ്രാം ഈസ് 2000 ഗ്രാം. 500 ഗ്രാമിന്റെ 4 മടങ്ങാണ് 2000 ഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ ഇനി ഗുണനക്രിയയായിട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ നമ്പറായിട്ട് എങ്ങനെ എഴുതാം? ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി, മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. 4 × 500 ഈസ് ഈക്വൽ ടു 2000. ഇപ്പോൾ നമുക്ക് ആൻസർ ഗ്രാമിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇതിനെ കിലോഗ്രാമിലാക്കിയാലോ? എങ്ങനെ ചെയ്യാം നമുക്ക്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ് അല്ലേ. അങ്ങനെയെങ്കിൽ 2000 ഗ്രാം എത്ര കിലോഗ്രാം ആയിരിക്കും? 2 കിലോഗ്രാം ആയിരിക്കും അല്ലേ. അപ്പോൾ 500 ഗ്രാം എത്ര കിലോഗ്രാമാണ്? 1 കിലോഗ്രാം 1000 ഗ്രാമാണ്. 1000ത്തിന്റെ പകുതിയല്ലേ 500 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോയുടെ പകുതി, ഹാഫ്, നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഫ്രാക്ഷൻ രൂപത്തിൽ? 1/2 kg എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ 500 ഗ്രാം എന്ന് പറയുന്നത് 1/2 kg, 1/2 kg ആണ്. അപ്പോൾ 1/2 kg, അപ്പോൾ 4 പാക്കറ്റിൽ എത്ര കിലോ പഞ്ചസാര കൊള്ളും? 1 പാക്കറ്റിൽ 1/2 kg കൊള്ളും, 1/2 kg കൊള്ളും. അങ്ങനെയെങ്കിൽ 4 പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര കൊള്ളും? 1/2 × 4. 1/2 × 4 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും ആൻസർ? 2 kg. ഇതിനെ വേർഡ്സിൽ എങ്ങനെ എഴുതാം? 1/2 കിലോഗ്രാമിന്റെ 4 മടങ്ങാണ് 2 കിലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. 4 × 1/2 kg ഈസ് 2 kg. അതായത് 1/2 കിലോഗ്രാമിന്റെ 4 മടങ്ങാണ് 2 കിലോഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പർ, അതായത് ഗുണനക്രിയയായിട്ട് എങ്ങനെ എഴുതും? ഗുണനക്രിയയായിട്ട് 1/2 × 4, അതായത് 1/2 കിലോയെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 28, 29 പേജുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും പേജ് നമ്പർ 28 പോകാം. ടെക്സ്റ്റിലെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ നോട്ട്ബുക്കിന്റെ ഒരു സൈഡിലോട്ട് എഴുതി വെക്കണം. കാരണം
തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ആദ്യം നമുക്ക് നോക്കാം, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണല്ലേ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്, നമുക്കത് അറിയാം. 250 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ, അതായത് കാൽ ഭാഗമാണ് അല്ലെ, 1000ത്തിന്റെ കാൽ ഭാഗമാണ് 250 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്, അതായത് 1/4 ക്വാർട്ടർ ഭാഗമാണ്. 500 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000ത്തിന്റെ പകുതിയല്ലേ, പകുതിക്ക് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എന്തോ പറയുന്നത് 1/2 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 500 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/2 ലിറ്റർ ആണ്. 750 മില്ലി ലിറ്റർ അത് 1/4 ലിറ്റർ ആണെന്ന് പറയും അല്ലേ, 1000ത്തിന്റെ 1/4 ഭാഗമാണ്, 3/4 ലിറ്റർ, 3/4 എന്ന് പറയും. അതുപോലെ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്, ഇത് നമുക്കറിയാവുന്നതാണ്. 250 ഗ്രാം എന്ന് പറയുമ്പോൾ 1000ന്റെ കാൽ ഭാഗമാണ് അല്ലെ, ക്വാർട്ടർ ഭാഗമാണ്. അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, 1/4. അപ്പോൾ 250 ഗ്രാം എന്ന് പറയുന്നത് 1/4 kg ആണ്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000ത്തിന്റെ പകുതിയല്ലേ, പകുതിക്ക് നമ്മൾ എന്താ പറയുന്നത് 1/2 എന്നാണ് പറയുന്നത് അല്ലെ, ഹാഫ്, 1/2 kg. 750 ഗ്രാം എന്ന് പറയുന്നത് 1000ത്തിന്റെ 1/4 ഭാഗമാണ്, 3/4 kg. അടുത്തത് നമുക്കറിയാം 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണല്ലേ. അപ്പോൾ അതിന്റെ കാൽ ഭാഗം, 100 സെന്റിമീറ്ററിന്റെ കാൽ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്, 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 മീറ്റർ. 50 സെന്റിമീറ്റർ, 100ന്റെ പകുതിയല്ലേ 50 എന്ന് പറയുന്നത്, അതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, 1/2 എന്നാണ് എഴുതുന്നത് അല്ലേ, ഹാഫ്. 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/4 ഭാഗമാണ്, 100ന്റെ 1/4 ഭാഗം 3/4 ആണ്, 3/4 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 28 ഒരു 3 പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ദ ആൻസർ ടു ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ വേർഡ്സ് ആൻഡ് ആസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്. ഈ താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിനുശേഷം ഇതിനെ വേർഡ്സിലും എഴുതണം, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടും ഗുണനക്രിയയായിട്ടും എഴുതണം. രണ്ട് രീതിയിലും നമ്മൾ എഴുതണം. ഒരു കണക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ചോദ്യം നോക്കി, വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 pieces ഓഫ് പംകിൻ ഈച്ച് വെയിങ് 250 grams. 250 ഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം കാണണം. അത് എളുപ്പമാണല്ലേ, 250 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇനി ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെയുണ്ട്, വാട്ട് ഇഫ് ദ വെയിറ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാം. ഈ അളവുകളെ നമുക്ക് കിലോഗ്രാമിലാക്കി എഴുതണം. ആൻസർ നോക്കി ആദ്യത്തെ ചോദ്യത്തിന്റെ, വെയിറ്റ് ഓഫ് 1 piece ഓഫ് പംകിൻ, ഒരു കഷ്ണം പംകിന്റെ വെയിറ്റ് എത്രയാണ്, 250 ഗ്രാം ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 2 pieces പംകിന്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ഓഫ് 2 pieces ഓഫ് പംകിൻ, 2 × 250, 250നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും, 500 ഗ്രാം. ഇതിനെ എങ്ങനെ നമുക്ക് വേർഡ്സിൽ എഴുതാം, വേർഡ്സിൽ എഴുതുക എന്ന് പറഞ്ഞാൽ 250നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ നമുക്ക് 500 ഗ്രാം എന്ന് കിട്ടിയത്. അപ്പോൾ 2 × 250 ഗ്രാം ഈസ് 500 ഗ്രാം. 250യുടെ 2 മടങ്ങാണ് 500 ഗ്രാം എന്ന് പറയുന്നത്. വേർഡ്സിൽ എഴുതുന്നത് എങ്ങനെയാണ്, 250യുടെ 2 മടങ്ങാണ് 500 ഗ്രാം എന്ന് പറയുന്നത്. അത് 250 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി അതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ എഴുതാം, മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ ഇട്ടാൽ മാത്രം മതി, 2 × 250 = 500 ഗ്രാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിന്റെ കൂടെ അല്ലേ, ഇതിനെ നമ്മൾ കിലോഗ്രാമിലാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരണം. 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്, 1000 ഗ്രാം ആണല്ലേ. 2 × 250 ഗ്രാം ചേർത്തല്ലേ 500 ഗ്രാം ആയത് ഇവിടെ. അപ്പോൾ 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്, 1/4 kg ആണ്. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 kg ആണ്. 500 ഗ്രാം എന്ന് പറയുമ്പോൾ 1/2 kg അല്ലേ. ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. ഇതിനെ വേർഡ്സിൽ എഴുതുക, അതായത് 2 1/4 kg ചേർന്നപ്പോഴാണ് 1/2 kg ആയതല്ലേ, 2 250 ചേർന്നപ്പോഴാണ് 500 ആയത്. അപ്പോൾ 2 × 1/4 kg ഈസ് 1/2 kg.
1 by 4 ne de 2 madangana 1 by 2 kg ennu parayunnathu. Multiplication at the ball again, 1 by 4 ne 2 kondu multiply cheythal madi, a symbol ittu koduthal mathram madi, 1 by 4 into 2 is equal to 1 by 2. 1 by 4 into 2 enganeyana 1 into 2 2 2 by 4 alle 2 by 4 ne nammal veendum cherthaakkumbol ethra kittum 1 by 2. Adutha question, what is the total length of 4 pieces of ribbon each of length 75 cm? 75 cm veedam neelamulla 4 kashnam ribbon inde aage neelam ethrayana. Oru chodyam kude undu, what if the length is put in meters? Nammal answer centimeter laana kittunathu, adine nammal meter laakanam. Aadi namakku ee 4 piece ribbon inde total length ethrayana nu kandupidikanam. Length of 1 piece of ribbon 75 cm chodyathil thannittundu. Length of 4 pieces of ribbon 4 piece ribbon inde length enginiyana kaanaga, 4 kondu multiply cheythal madi, 75 into 4, 75 ne 4 kondu gunikkumbol ethra kittum 300 കിട്ടും അല്ലേ. ഇനി നമുക്ക് ഇതിനെ വേർഡ്സിൽ എഴുതാം. 4 ടൈംസ് 75 സെന്റിമീറ്റർ ഈസ് 300 സെന്റിമീറ്റർ. അതായത് 75ന്റെ 4 ടൈംസ് ആണ്, 75നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 300 കിട്ടിയത്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം നമുക്ക്? 4 ഇൻടു 75 ഈസ് ഈക്വൽ ടു 300. അത് നമ്മൾ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അല്ലേ. അതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, what if the length is put in meter? അതിനെ മീറ്റർ ആക്കണം. ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് 100 സെന്റിമീറ്റർ ആണല്ലേ. ഒരു പീസിന്റെ നീളം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 75 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 75 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ എത്ര ഭാഗമാണ്? മുക്കാൽ ഭാഗമാണ്, 3/4 പാർട്ട് ആണ്. നമ്മൾ ആദ്യം പഠിച്ചതാണല്ലോ 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിന്റെ 3/4 പാർട്ട് ആണ്. അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ, അപ്പോൾ ഒരു പീസിന്റെ നീളം 3/4 മീറ്റർ ആയി. മീറ്ററിലാക്കിയപ്പോൾ 3/4 മീറ്റർ ആയി. അപ്പോൾ 4 പീസിന്റെ റിബൺ എങ്ങനെയാണ്, 4 പീസ് റിബണിന്റെ ലെങ്ത് എങ്ങനെയാണ് കാണുന്നത്? ആ 3/4 നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 3/4, 4 × 3 എത്രയാണ്? 12 by 4. 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 മീറ്റർ. അപ്പോൾ ഇതിനെ മീറ്ററിലാക്കിയപ്പോൾ എത്ര കിട്ടി? 3 മീറ്റർ കിട്ടിയല്ലേ. ഇനി ഇതിനെ വേർഡ്സിൽ എഴുതണം. 4 × 3/4 meter ഈസ് 3 മീറ്റർ. 3/4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 3 കിട്ടിയത്. അതായത് 3/4 4 മടങ്ങാണ് 3 മീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ മാത്രം കൊടുത്തിരുന്നാൽ മതി. 4 × 3/4 ഈസ് ഈക്വൽ ടു 3. 4 × 3 12 ആണ്. 12 by 4, 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അടുത്ത ചോദ്യം, 1 cup can hold 1/3 liter of milk. ഒരു കപ്പിൽ 1/3 liter പാല് കൊള്ളും. ഹൗ മച്ച് മിൽക്ക് ക്യാൻ വി പ്യുവർ ഇൻ 2 cups? 2 കപ്പിൽ എത്ര പാല് കൊള്ളും? ഒരു ചോദ്യം കൂടെയുണ്ട്, ഇൻ 4 cups 4 കപ്പിലാണെങ്കിൽ എത്ര ലിറ്റർ പാല് കൊള്ളും? ആദ്യം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. മിൽക്ക് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ 1 cup, ഒരു കപ്പിൽ എത്ര ലിറ്റർ പാല് കൊള്ളും? 1/3 liter ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണ്? മിൽക്ക് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ 2 cups, 2 കപ്പിൽ എത്ര ലിറ്റർ പാൽ കൊള്ളും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2 × 1/3, 2 × 1/3 എന്ന് പറയുമ്പോൾ 2/3 liter. ഇതിനെ വേർഡ്സിൽ എങ്ങനെ എഴുതും? 1/3 2 ടൈംസ് അല്ലേ 2/3 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. 2 × 1/3 liter ഈസ് 2/3 liter. അതായത് 1/3 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 2/3 liter കിട്ടിയത്. റൈറ്റ് ഇറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ. അതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എന്ത് എഴുതും? ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇങ്ങിട്ട് കൊടുത്താൽ മാത്രം മതി. 2 × 1/3 ഈസ് ഈക്വൽ ടു 2/3. ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ, 4 കപ്പിൽ എത്ര ലിറ്റർ പാല് കൊള്ളും? മിൽക്ക് ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ഇൻ 4 cups, 4 കപ്പിൽ എത്ര ലിറ്റർ പാല് കൊള്ളും? 1 കപ്പിൽ എത്ര ലിറ്റർ ആണ് കൊള്ളുന്നത്? 1/3 liter ആണ് അല്ലേ. അപ്പോൾ 4 കപ്പിലാണെങ്കിലോ 1/3 × 4, 1/3 × 4 എത്ര കിട്ടും? 4/3 liter. ഇതിനെ വേർഡ്സിൽ എങ്ങനെ എഴുതാം? 4 × 1/3 liter ഈസ് 4/3 liter. 1/3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 4/3 കിട്ടിയത്. അതായത് 1/3 4 മടങ്ങാണ് 4/3 liter എന്ന് പറയുന്നത്. ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ എഴുതാം?
Multiplication symbol ittu kodukkuka. 4 into 1 by 3 is equal to 4 by 3. ഇത്രയുമാണ് ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിനെ നമ്മൾ മറ്റൊരു യൂണിറ്റിലോട്ട് ആക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് ആക്കുമ്പോഴും സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കുമ്പോഴുമാണ് ഒരു സംശയം വരുന്നത്. അതിനാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.